നമസ്കാരം. ക്ഷേത്രത്തിൽ പാൽപായസത്തിന് വഴിപാട് ഷീട്ടാക്കിയ അമ്മയോട് കോളേജിൽ പഠിക്കുന്ന മകൻ ചോദിച്ചു, ഭഗവാൻ പാൽപായസം കുടിക്കുമോ? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അമ്മ ഒന്നും മിണ്ടിയില്ല. ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മ മകന് ഒരു സംസ്കൃത ശ്ലോകം എഴുതി കൊടുത്തു. കാണാതെ പഠിക്കുവാനും ആവശ്യപ്പെട്ടു. കുറച്ച് സമയം കൊണ്ട് അവനത് മനഃപ്പാഠമാക്കി അമ്മയെ ചൊല്ലിക്കേൾപ്പിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു, കടലാസിൽ എഴുതിയത് നീ അതേപോലെ പഠിച്ചു അല്ലേ? അതെ. ഇപ്പോൾ ആ ശ്ലോകം നിന്റെ മനസ്സിലല്ലേ ഉള്ളത്? അതെ. അമ്മ ആ ശ്ലോകം എഴുതിയിരിക്കുന്ന കടലാസ് എടുത്തുകൊണ്ട് ചോദിച്ചു, ശ്ലോകം മുഴുവൻ നീ നിന്റെ മനസ്സിലാക്കി എന്ന് പറയുന്നു, എന്നിട്ടും ആ ശ്ലോകം കടലാസിൽ ഇപ്പോഴുമുണ്ടല്ലോ, അതെങ്ങനെ ശരിയാകും? അമ്മയുടെ ചോദ്യത്തിൻ്റെ പൊരുൾ മകന് പെട്ടെന്ന് പിടുത്തം കിട്ടിയില്ല. അമ്മ തുടർന്നു, കടലാസിലുള്ള ശ്ലോകം സ്ഥൂല രൂപത്തിലുള്ളത് എന്ന് പറയാം. അമ്മ തുടർന്നു, കടലാസിലുള്ള ശ്ലോകം സ്ഥൂല രൂപത്തിലുള്ളത് എന്ന് പറയാം. കടലാസിൽ നിന്നും നിന്റെ ഉള്ളിൽ പതിഞ്ഞതാകട്ടെ സൂക്ഷ്മ രൂപത്തിലും, സ്ഥൂല രൂപത്തിനു മുൻപിൽ സ്ഥൂല രൂപത്തിൽ സമർപ്പിച്ച നിവേദ്യം സൂക്ഷ്മ രൂപത്തിൽ ഭഗവാൻ സ്വീകരിക്കുന്നു. ഭഗവാന് നേദിച്ച പായസം പിന്നെ പായസമല്ല, അത് പ്രസാദമായി മാറുകയാണ്.